നാല് മാസത്തിലേറെ നീണ്ടു നിന്ന രാത്രികാലം അവസാനിച്ചു. അന്റാർട്ടിക്കയിൽ വീണ്ടും സൂര്യനുദിച്ചു. രാത്രികാലം അവസാനിച്ചതോടെ അന്റാർട്ടിക്കയിൽ പര്യവേഷണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. നവംബറിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതോടെ ശീതകാലത്ത് മടങ്ങിപ്പോയ ഗവേഷകർ തിരികെ എത്തുകയും ഗവേഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ത്വരിതപ്പെടുകയും ചെയ്യും. 4-5 മാസം നീണ്ടു നിൽക്കുന്ന രാത്രികാലത്ത് 24 മണിക്കൂറും അന്റാർട്ടിക്കയിൽ ഇരുട്ടായിരിക്കും. ഇക്കാരണത്താൽ ശീതകാലത്ത് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഗവേഷകർക്ക് അസാധ്യമാണ്. താപനില അസഹനീയമായ വിധത്തിൽ താഴുന്നതിനാൽ അന്റാർട്ടിക്കയിൽ തങ്ങാതെ ഗവേഷകർ മടങ്ങുകയും പിന്നീട് വേനൽക്കാലമാകുന്നതോടെ തിരികെ എത്തുകയുമാണ് പതിവ്. വേനൽ, ശിശിരം തുടങ്ങി 2 കാലങ്ങൾ മാത്രമാണ് അന്റാർട്ടിക്കയിൽ ഉണ്ടാവുന്നത്. 4 മുതൽ 6 മാസത്തോളമാണ് ഓരോ കാലവും നീളുന്നത്. വേനൽക്കാലത്ത് ദിനം മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുമെങ്കിലും മഞ്ഞു നിറഞ്ഞ ഭൂഖണ്ഡത്തിൽ താപനില എപ്പോഴും താണനിലയിൽ തന്നെ തുടരും. ദീർഘകാലം സൂര്യപ്രകാശമില്ലാത്ത സ്ഥലത്ത് തങ്ങുന്നതിൽ ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷകരും ഇവിടെയുണ്ട്. ബഹിരാകാശ യാത്രാ ഗവേഷണങ്ങളിൽ ഈ പഠനം പ്രയോജനപ്പെടുത്താമെന്നതിനാലാണിത്. ഇത്തരം ഗവേഷണങ്ങൾക്കായി അന്റാർട്ടിക്കയിൽ തങ്ങുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ ശാസ്ത്രജ്ഞർ നീണ്ട രാത്രിക്ക് ശേഷമുള്ള സൂര്യോദയത്തെ എതിരേറ്റു. വൻകരയെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ഇവിടെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഏകദേശം 6 മാസത്തോളമാണ് അന്റാർട്ടിക്ക ഇരുട്ടിലാവുന്നത്. മാസത്തോളം ഓരോ കാലവും നീളും. വേനൽക്കാലത്ത് ദിനം മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുമെങ്കിലും മഞ്ഞു നിറഞ്ഞ ഭൂഖണ്ഡത്തിൽ താപനില എപ്പോഴും താണനിലയിൽ തന്നെ തുടരും. ശിശിരത്തിൽ -34 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരാശരി താപനില. വേനലെത്തുന്നതോടെ എല്ലാ ഗവേഷണ ആസ്ഥാനങ്ങളും ശുചിയാക്കുകയും യന്ത്രങ്ങളും മറ്റുപകരണങ്ങളും സർവീസ് ചെയ്യുകയും ടെന്റുകൾ ഉയർത്തുകയും ഊഷ്മളമാക്കുകയും ചെയ്യും. പുതിയ സംഘങ്ങൾക്കെത്താൻ റൺവേകൾ മഞ്ഞു നീക്കി ഒരുക്കും. നിഗൂഢതകൾ ഏറെ നിറഞ്ഞ അന്റാർട്ടിക്ക ഗവേഷകർക്ക് ഒരു അത്ഭുതമാണ്. ഇനിയും ഏറെ കാര്യങ്ങൾ വൻകരയിൽ നിന്ന് അറിയാനുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് ഗവേഷകർ. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.